പ്രവാസി ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി സിറ്റിംഗിൽ പരാതികളുടെ കെട്ടയച്ച് പ്രവാസികൾ. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ നിരവധി പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നത്. പ്രവാസികളുടെ ക്ഷേമത്തിനായി ആവിഷ്കരിച്ച പദ്ധതികൾ ഗുണം ചെയ്യുന്നില്ലെന്ന് സിറ്റിംഗിൽ പങ്കെടുത്തവർ നിയമസഭാ സമിതിയെ അറിയിച്ചു. നോർക്കയുടെയും പ്രവാസി ക്ഷേമ ബോർഡിന്റെയും പ്രവർത്തനങ്ങളിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുന്നില്ല. ലോക കേരള സഭയിൽ നിർദ്ദേശിച്ചിട്ടുള്ള പ്രവാസി ഗ്രാമസഭകൾ ആരംഭിക്കണമെന്ന് പ്രവാസി സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാസി സ്വാശ്രയ സംഘങ്ങൾക്ക് വ്യവസായ സംരംഭങ്ങൾ തുടങ്ങാൻ രജിസ്ട്രേഷൻ അനുവദിക്കുക, വായ്പ അനുവദിക്കാൻ ബാങ്കിംഗ് അവലോകന സമിതികൾക്ക് നിർദ്ദേശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങളും പരാതിയായി ഉന്നയിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷതയിലായിരുന്നു പ്രവാസികളുടെ ക്ഷേമത്തിനായുള്ള നിയമസഭാ സമിതി യോഗം ചേർന്നത്. വളരെ പാവപ്പെട്ട പ്രവാസികളുടെ നിരവധി പ്രശ്നങ്ങൾ കാസർഗോഡ് ജില്ലയിൽ നിന്നും ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. വ്യക്തിഗതമായ ആവശ്യങ്ങളും അവരുടെ പ്രയാസങ്ങളും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ സംഘടനകളും പരമാവധി വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഞങ്ങളുടെ സമിതിയുടെയും പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിരവധി വിവരങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് സമിതി തുടർന്ന് ചേർന്ന് പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കും. പ്രവാസികൾ കൂടുതലായുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് മേഖലാ ഓഫീസ് തുടങ്ങണമെന്നും നിയമസഭാ സമിതിയോട് ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ് കാസർഗോഡ്.